താമസിക്കുവാൻ വീട് കണ്ടെത്തുന്നതും വാടകയ്ക്കുള്ള ഉയർന്ന ചെലവും കാനഡയിലെ ജനങ്ങൾ ദീർഘകാലമായി നേരിടുന്ന ഒരു ദേശീയ പ്രശ്നമാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രശ്നം പരിഹരിക്കുമെന്ന് പലകുറി വാഗ്ദാനം ചെയ്തുവെങ്കിലും കാനഡിയൻ സർക്കാരിന് ഭവന പ്രതിസന്ധി പരിഹരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഭവന വകുപ്പ് മന്ത്രി സീൻ ഫ്രേസർ പരിഹാരമായി കാനഡയിലേക്ക് എത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കാമെന്ന ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. മലയാളികളടക്കം വലിയ അളവിലാണ് ഇന്ത്യക്കാർ കാനഡയിലേക്ക് സ്റ്റുഡന്റ്സ് വിസയിൽ പോകുന്നത്. അതിനാൽ ഒരുപക്ഷെ കാനഡ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിച്ചാൽ കാനഡയിലേക്ക് പോകുവാൻ തയ്യാറെടുപ്പ് നടത്തുന്നവർക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടതായി വരാം. എന്നാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പരിമിതപ്പെടുത്താനുള്ള ആശയം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചില സർവകലാശാലകളും ക്യുബക് പ്രവിശ്യയും നിലപാടെടുത്തതോടെ ഫ്രേസറിന്റെ നിർദ്ദേശം കൂടുതൽ ചർച്ചയാവുകയാണ്. 2022 കാനഡയിലേക്ക് എത്തിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണുണ്ടായത്. 800,000+ സ്റ്റുഡന്റ്സ് വിസയിൽ വന്ന വിദ്യാർത്ഥികളുടെ എണ്ണം. ഇത് കഴിഞ്ഞ 5 വർഷം മുൻപുള്ളതിനേക്കാൾ 75% കൂടുതലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കാനഡയിലേക്ക് കുടിയേറി പാർക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഭവന പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കാനഡ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞിട്ടുണ്ട്. 2025 1.5 ദശലക്ഷം പുതിയ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുമെന്ന് കാനഡ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പുതുതായി വരുന്നവരെ പാർപ്പിക്കുവാൻ വീടില്ലെങ്കിൽ അവരെ എങ്ങനെ സ്വീകരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. കാനഡയിലെ പലർക്കും പണയമോ വാടകയോ ആയി വീട് കിട്ടുന്നില്ലെന്നും കിട്ടിയാൽ തന്നെ പണം അടയ്ക്കാനുള്ള തുക വളരെ വലുതായതിനാൽ പണം ഉണ്ടാക്കുന്നതിനുള്ള പോരാട്ടം ഒരു യാഥാർത്ഥ്യമാണ്. ടൊറന്റോ പോലുള്ള വലിയ നഗരങ്ങളിൽ ഈ പ്രശ്നം പ്രത്യേകിച്ച് രൂക്ഷമാണ്. അവിടെ വീട് വാങ്ങാൻ 6 അക്ക വരുമാനം നിലവിൽ ആവശ്യമാണ്. ടൊറന്റോയിലും വാൻകൂവറിലുമായി ഇപ്പോൾ സാധാരണഗതിയിൽ 1,000,000+ കാനഡിയൻ ഡോളറിനാണ് വീടുകളുടെ വിൽപ്പന നടക്കുന്നത്. ഡെർമോഗ്രാഫിയ ഇന്റർനാഷണൽ ഹൌസിംഗ് അഫോർഡബിലിറ്റി ഇൻഡെക്സ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഹോങ്കോങ്, സാൻഫ്രാൻസിസ്കോ എന്നിവയ്ക്കൊപ്പം ഈ സ്ഥലങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. ടൊറന്റോയിലെ ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റിന്റെ ശരാശരി വാടക 2,500 കാനഡിയൻ ഡോളറാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 25% വർധനവാണിത് കാട്ടുന്നത്. സമീപ വർഷങ്ങളിലായി കാനഡയിലുടനീളമുള്ള ചെറിയ നഗരങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ ഉയർന്ന ചെലവിന്റെ പ്രതിസന്ധി അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കാനഡയിൽ വീടുകളുടെ ശരാശരി വില ഓഗസ്റ്റ് വരെ ഏകദേശം 750,000 കാനഡിയൻ ഡോളറാണെന്ന് കാണാം. ഇത് വർഷം 2000 താരതമ്യപ്പെടുത്തി നോക്കിയാൽ 360% വർധനവാണ് കാട്ടുന്നത്. വീടുകളുടെ വാടക കൂടുന്നതിന്റെ പ്രധാന കാരണമായി പറയുന്നത് കുടിയേറ്റം തന്നെയാണ്. കാനഡയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീടുകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതലാണ് അവിടേക്ക് കുടിയേറി പാർക്കുന്നവരുടെ എണ്ണം. വരുന്നവരെയെല്ലാം പാർപ്പിക്കുവാൻ തക്ക കെട്ടിടങ്ങൾ കുറവായതിനാൽ ഉള്ള വീടുകളുടെ വാടുകയും കൂടുകയാണ്. രാജ്യത്തിന്റെ ദേശീയ ഭവന ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഈ പ്രശ്നം പരിഹരിക്കാൻ 2030 2 ദശലക്ഷം വാടക യൂണിറ്റുകൾ ഉൾപ്പെടെ 5.8 ദശലക്ഷം പുതിയ വീടുകൾ കാനഡയിൽ നിർമ്മിക്കേണ്ടതുണ്ട്. വിപണിയിലെ മത്സരക്ഷമത കുറയ്ക്കുന്നതിനായി 1 ജനുവരി വിദേശ സ്വത്ത് ഉടമസ്ഥത നിരോധിക്കുന്ന നയം കാനഡിയൻ സർക്കാർ സ്വീകരിച്ചിരുന്നു. കാനഡയുടെ 2020 സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ പ്രകാരം വീടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് വ്യവസായം മൊത്തത്തിലുള്ള GDP 13% അതായത് വീടുകളുടെ കൊടുക്കലും വാങ്ങലും നടക്കുന്ന ഈ മേഖല സാമ്പത്തിക വളർച്ചയുടെ വലിയൊരു പങ്ക് വഹിക്കുന്ന ലാഭകരമായ ഒരു ബിസിനസ്സായി മാറിയെന്ന് കാട്ടുന്നു. അതിനാൽ തന്നെ കാനഡിയൻ ഭവനത്തെ ആദ്യം വീടും രണ്ടാമതായി നിക്ഷേപവുമായാണ് ആളുകൾ കാണുന്നത്. എന്നാൽ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് വിദ്യാർത്ഥികളെ തന്നെയാണ്. വീട് തേടുന്ന പലരോടും 6 മാസത്തെ വാടക മുൻകൂറായി നൽകാൻ ഉടമസ്ഥർ ആവശ്യപ്പെടുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. അതിനാൽ മിക്ക അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ട്യൂഷൻ ഫീസിന് പുറമെ വീടിന്റെ വാടക വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നുണ്ട്. ഈ വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും കാനഡയിൽ താമസിക്കുന്നതിലും പഠനം നടത്തുന്നതിലും നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ഭവന പ്രതിസന്ധി പരിഹരിക്കുവാൻ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാതെ സർക്കാർ ബഹുമുഖ സമീപനം നടത്തണമെന്നാണ് കൂടുതലായി ഉയരുന്ന ആവശ്യം. കൂടാതെ രാജ്യത്തെ ചരിത്രപരമായ ഭവന പ്രശ്നങ്ങൾ കാരണം വിദ്യാർത്ഥികളെയോ കുടിയേറ്റക്കാരെയോ ശിക്ഷിക്കരുത് എന്നും ഒരു വിഭാഗക്കാർ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്.